വാർത്തകൾ ഒറ്റനോട്ടത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഇന്നും നാളെയുമായി നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി സിഐടിയു മാള ഏരിയ കമ്മിറ്റി മാള ബിഎസ്എൻഎൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിഐടിയു ഏരിയ സെക്രട്ടറി സി ആർ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് സി എസ് രഘു അധ്യക്ഷത വഹിച്ചു. കെ എൻ മനോഹരൻ, സി എൻ ദേവകി, മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ തൊഴിലാളിയുടെ പെൻഷൻ സാമ്പത്തിക ബാധ്യത കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക, 1996 നിർമ്മാണ തൊഴിലാളി സെസ് നിയമം സംരക്ഷിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക, തൊഴിലാളി കുടുംബങ്ങൾക്ക് പ്രതിമാസം 1500 രൂപയും 10 കിലോ ഭക്ഷ്യധാന്യവും നൽകുക, ഇന്ധനവില വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് കാടുകുട്ടിയിൽ വ്യാപാര സ്ഥാപന ഉടമയെ പരിക്കേൽപ്പിച്ചു. കാടുകുട്ടി സ്വാഗത ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൻ്റെ ഉടമ ബെന്നി വട്ടോലിക്കാണ് പരിക്കേറ്റത്. ഇതിൽ പ്രതിഷേധിച്ച് LSWAK ചാലക്കുടി മേഖലാ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യോഗം ജില്ലാ പ്രസിഡന്റ് സാബു തൃപ്രയാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് OS മനോജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു രാഘവ്, എറണാകുളം ജില്ലാ സെക്രട്ടറി ജോയ് പരിയാരൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി ജിജു റപ്പായി, ബൈജു അമ്പഴക്കാട് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ പഴയകാല ഓണംകളി കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടായ്മ രൂപീകരിക്കുന്നതിനായി യോഗം ചേർന്നു. കൊടകരയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഓണംകളി കലാകാരൻ തേശേരി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ പുലരി, മാധവൻ, കണ്ടോളിചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഗാ നേത്ര ചികിത്സാ ക്യാമ്പ് അക്ഷി 2021 ആരംഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബി സജീവ്, സർഗവേദി കൺവീനർ CP ജോബി, NSS പ്രോഗ്രാം ഓഫീസർ VP സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളിലെ കോവിഡാനന്തര നേത്രരോഗങ്ങൾ തിരിച്ചറിയുന്നതിനായി ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ സർഗവേദി NSS യൂണിറ്റുകളും അങ്കമാലി ലിറ്റി ഫ്ലവർ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പാണ് അക്ഷി 2021. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കുട്ടംകുളം അപകടാവസ്ഥയിൽ. നിരവധി വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിന് സമീപമാണ് കുളം. കുളം മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും കാലപ്പഴക്കം മൂലം എപ്പോൾ വേണമെങ്കിലും മതിൽ തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് കനത്ത മഴയിൽ കുളത്തിൻ്റെ ദുർബലമായ സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു വീഴുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗമാണ് എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന രീതിയിൽ നിൽക്കുന്നത്. യാത്രക്കാരുടെയും ഭക്തജനങ്ങളുടെയും സുരക്ഷ മുൻനിർത്തി കുളത്തിൻ്റെ മതിൽ പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇരിങ്ങാലക്കുട കാട്ടൂർ ബൈപ്പാസ് റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നു. പ്ലാസ്റ്റിക് കവറുകളിലും മറ്റുമായാണ് മാലിന്യം തള്ളുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിച്ചിരിക്കുന്ന കാനയിലും മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതുമൂലം പൊതുജനങ്ങൾക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. നിരവധി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി വേണ്ട ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പടിഞ്ഞാറ് വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ A ഹബീബ്, PTA പ്രസിഡന്റ് KA നാസർ, പഞ്ചായത്ത് അംഗം കൃഷ്ണേന്ദു, മുഹമ്മദ് ഇബ്രാഹിം, സലാം പുത്തങ്കാട്ടിൽ അനീസ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് തീരദേശ പോലീസും കൊടുങ്ങല്ലൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. മത്സ്യബന്ധനത്തിനിടെ ഹൃദയ സംബന്ധമായ അസുഖം വന്നാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക ശുശ്രൂഷയെപ്പറ്റിയാണ് ക്ലാസ് നടത്തിയത്. കോസ്റ്റൽ SI മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഫയർഫോഴ്സ് ഓഫീസർമാരായ ഷിജിൽ, സന്ദീപ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. SIമാരായ ഷോബി വർഗീസ്, ശിവൻ, ജാഗ്രതാ സമിതി അംഗം അഷ്റഫ് പൂവത്തിങ്കൽ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ലീന തോമസ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കൊടുങ്ങല്ലൂർ യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. EC ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MK രാധാകൃഷ്ണൻ, VK സത്യജിത്ത്, വിനോദ് കുമാർ, ഡേവിസ് ശ്രീനിവാസൻ, ഗിരീഷ്, KN മധു എന്നിവർ സംസാരിച്ചു. KPCC ന്യൂനപക്ഷ സെൽ കോടശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനും ചാലക്കുടി പ്രസ് ക്ലബിൻ്റെ സ്ഥാപകരിലൊരാളുമായ മനോരമ ലേഖകൻ PM കൃഷ്ണനെ ആദരിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. പ്രസിഡന്റ് KM ജോസ്, ബാങ്ക് ഡയറക്ടർ TL ദേവസി, അഡ്വക്കേറ്റ് CB അരുൺ, പ്രസ് ക്ലബ് ട്രഷറർ CK പോൾ എന്നിവരും പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയിലെ 18 വാർഡിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നിലച്ച വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. വാർഡ് കൗൺസിലർ VJ ജോജി മുൻകൈയ്യെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചത്.
പാറയിൽ രാജുവിൻ്റെ വീടിൻ്റെ നിർമ്മാണമാണ് സുമനസുകളുടെ സഹകരണത്തോടെ പൂർത്തിയാക്കി വയ്ക്കുന്നത്. ജീർണാവസ്ഥയിലായ വീട് ഒന്നര വർഷം മുമ്പ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പൂർത്തീകരിക്കാനായില്ല. ഈ കുടുംബം ഇപ്പോൾ കനാൽ പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലർ വികസന സമിതി രൂപീകരിച്ച് പ്രവൃത്തികൾക്ക് തുടക്കമിട്ടത്. ജനുവരി 31 മുമ്പായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി. ആദ്യ സംഭാവന സാമൂഹ്യ പ്രവർത്തകനായ ദേവസിക്കുട്ടിപ്പനേക്കാടിൽ നിന്നും ഏറ്റുവാങ്ങി കുടുംബാംഗങ്ങൾക്ക് നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അഴീക്കോട് ഡിവിഷൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നൌഷാദ് കറുകപ്പാടത്തിൻ്റെ പ്രചരണാർത്ഥം LDFൻ്റെ നേതൃത്വത്തിൽ പേബസാറിൽ പൊതുയോഗം നടന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി PP ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. AITUC തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് PA ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ചന്ദ്രശേഖരൻ, CPI അഴീക്കോട് ലോക്കൽ സെക്രട്ടറി അബ്ദുള്ള, കേരള കോൺഗ്രസ് നേതാവ് PK രവി, CITU ജില്ലാ കമ്മിറ്റി അംഗം ഷീല രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്ന് 395 പേർ കൂടി COVID-19 സ്ഥിരീകരിച്ചു. 390 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4475. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 542,432. 535,951 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.20%.